എന്നാ വർത്താനോ റെഡിയായ അല്ല പണി ഇപ്പൊ മുഴുവനായിട്ട് പൂർത്തിയായില്ല അല്ലേ അങ്ങേ ഭാഗത്ത് ആ മുറിന്റെ കാറിയെ മൊത്തം ബാക്കിയ മേലെ നിങ്ങളെ ഭ്രൂണോ വിളിക്കുന്ന എണ്ണ കടിക്കുന്നത് ഇല്ല 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 കടിക്കുന്നില്ല ഓൻ എന്നെ പോലെ തന്നെയാണ് വളരെ മര്യാദ ഒന്നേ ഉള്ളൂ ഇത് ഇവൻ ഒരുത്തനായതാന്ന് സങ്കടം ഇവര് കൂട്ട് നമ്മളാ ആരൊരാള് കൂട്ട് വേണ്ടേ ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല നിങ്ങളുടെ നിന്നോ നിങ്ങളുടെ നിന്നും മടക്കിക്കൊന്നും മടക്കിക്കും നിങ്ങൾ അപകടകാരിയാണോ ഒന്ന് പരിശോധിക്കും ഓ ഓനടക്ക തന്നെയാ താമസം ആ ഇതൊക്കെ കുടുംബം രണ്ടുപേരും കല്യാണം കഴിഞ്ഞില്ലേ മക്കള് രണ്ടുപേരത് രണ്ടാമത്തെ ആളത് എൻഗേജ്മെന്റേ കഴിഞ്ഞിട്ടുള്ളൂ എന്താ മുറികൾ കുറവാന്ന് ഇതിന്റെ ഒരു ആ അതിന് കുറവാന്ന് വളരെ കുറവാണ് മാത്രമല്ല ചെറിയ മുറികളാണ് ആളുകൾ കാണാൻ വരാൻ തുടങ്ങിയല്ലേ ആളുകൾ 8 മണിക്ക് എത്തും 8 മണിക്കുള്ളിൽ എത്തും എന്താ വേണ്ടത് എന്നെ കൊണ്ട് ചെയ്യാവുന്ന മാക്സിമം സഹായം ചെയ്തു അടിയിരുന്നോ 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 ഈ വീട്ടിന്റെ ഉള്ളിലെ നമ്മളെ ഒരുപക്ഷെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഒരു നേതാക്കന്മാര് വീട്ടിൽ ജിമ്മ് എന്നൊക്കെയുള്ള സങ്കല്പം പ്രസിഡന്റിന് മാത്രമേ ഉണ്ടാകും കേട്ടോ ഞാൻ സമയം കിട്ടിയാൽ 2 മണിക്കൂറിന്റെ വിളി 2 മണിക്കൂർ കളിക്കൂ സമയം കിട്ടിയാൽ ഇല്ലെങ്കിൽ മിനിമം 1 മണിക്കൂർ കളിക്കും കളിക്കും അല്ലേ എത്ര കൊല്ലമായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ വെണ്ണം കുറഞ്ഞ് പഠിക്കുന്ന കാലം മുതൽ വീട്ടിലെ ജിമ്മതിന് ശേഷം വന്നതാണ് നമ്മൾ പുറത്തു പോയിട്ട് കളിക്കും വീട് ഈ വീട് എടുത്തതിന് ശേഷം അല്ല ഈ വീട് എടുക്കുന്നതിന് മുമ്പുള്ളതായി ജിമ്മെല്ലാം സെറ്റാക്കി വീട്ടിലേക്ക് ഇങ്ങോട്ട് മാറ്റിയതാണ് ആ വീട്ടിലും ഇതുണ്ടായിരുന്നു ഒരു ദിവസം ഒരു 2 മണിക്കൂർ ചെയ്യും എവറേജ് സമയം കിട്ടാൻ 2 മണിക്കൂറൊക്കെ കളിക്കും ഇപ്പം വലിയ പ്രശ്നമാണ് ഇപ്പൊ സാധിക്കുന്നില്ല ഒന്നാമത് ഈ 2 വലിയ പോസ്റ്റ് കയ്യിലിരിക്കുകയല്ലേ MP എന്ന നിലയ്ക്ക് തന്നെ ഒരുപാട് ഉത്തരവാദിത്തമുണ്ട് ഇതിനിടയിലേക്ക് MP പ്രസിഡന്റും കൂടി ആയത് പ്രത്യേകിച്ചും കോൺഗ്രസിനെ പോലത്തെ ഒരു പാർട്ടി തിരുവനന്തപുരത്തെ വീട്ടിൽ ഇങ്ങനെ ജിം ഉണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് അവിടെ നിന്ന് കൊണ്ടാന്ന് ഇങ്ങോട്ട് കൊണ്ടാന്ന് മാറ്റി ഷിഫ്റ്റ് ചെയ്തതാ ഓ ഷിഫ്റ്റ് ചെയ്ത ഇപ്പാണ് തിരുവനന്തപുരത്ത് വേറെ തന്നെ ഉണ്ട് എനക്കല്ല ഞാൻ ഒരു ദിവസം പുഷപ്പ് എന്നിട്ടൊരു സാധനം എടുത്തിട്ട് ഭയങ്കര വേനയാ മുയ്പ് പുഷപ്പ് എടുക്കുന്നത് ചെറുങ്ങനെ സ്ലോലി എടുത്ത് സ്ലോലി എടുത്ത് സ്ലോലി എടുത്തിട്ട് ഗ്രേജുവലി മാത്രമേ വർദ്ധിപ്പിക്കാവൂ എത്ര ദിവസം എടുത്തു വീടിന്റെ പണി മൊത്തത്തിൽ പൂർത്തിയാകും വർഷം എടുത്തു വർഷം കൊണ്ടും പൂർത്തിയായി എന്ന് പറയാനായിട്ടില്ല ആ ഭാഗത്ത് പിന്നെ ഞാൻ കാണിച്ചു തരാം ഇങ്ങനത്തെ സാധനം നമ്മളെല്ലാം മേടിച്ചു വെക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു അതിന്റെ മുകളിൽ ബനിയെ ഷർട്ട് എല്ലാം അറിയിടും അപ്പൊ ഈ ആദ്യം നിങ്ങളെ വീട് നിൽക്കുന്ന വീട് പൊളിച്ചു കളഞ്ഞേ പൊളിച്ച് പുതിയ പഴയ തറവാടല്ലേ
പിന്നെ നമ്മുടെ നേരം എല്ലാരും ഒരുമിച്ച് താമസിക്കുന്നില്ല. ഇതിപ്പോ രണ്ട് ഏട്ടൻ അനിയൻ ആരാ? രണ്ട് പ്രദേശം മൂത്തയാളാണ് ഞാൻ. ലാസ്റ്റ് ഒരു ഭാഗത്ത് ഞാനും എന്റെ ഫാമിലിയാണ്. രണ്ട് ഫാമിലി താമസിക്കുന്ന രണ്ട് വീടായിട്ടാണ് ഈ വീട് നമ്മൾ കൺസ്ട്രക്ഷൻ പറഞ്ഞത്. കാരണം നമ്മളൊരു കുടുംബ ജീവിതം, നമ്മൾ പരമാവധി ഐക്യത്തിൽ പോകുന്ന ഒരു കുടുംബമാണ് നമ്മൾ. മരുമക്കളായാലും സഹോദരിമാരായാലും സഹോദരനായാലും എന്റെ വേക്ക് തട്ടോ വേക്കലാണ് എന്റെ മൂത്തത് ജ്യേഷ്ഠന്റെ വീട്. ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു താവളത്തിൽ ഒരുമിച്ച് താമസിക്കാൻ ഉള്ള ആഗ്രഹത്തിൽ നമ്മൾ ഉണ്ടാക്കിയ ഒരു വീടാണ് ഈ വീട്. ഇതിന് ഇതിൻ്റെതായ പിന്നെ വരുമാന മാർഗമൊക്കെ ഞാൻ ഇപ്പോൾ എനിക്ക് എൻ്റെ പുറകെ ഇടിയുണ്ട്, എൻ്റെ പുറകെ വിജിലൻസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അവർക്ക് എന്നും വന്ന് പരിശോധിക്കാം. അന്നത്തെ കാലം ഇതിൻ്റെ എസ്റ്റിമേറ്റ് എത്രയാണ്, ആ എസ്റ്റിമേറ്റിൻ്റെ വരുമാനം എവിടെ നിന്നാണ്, അതൊക്കെ ഞാൻ എല്ലാം കൃത്യമായി ഡിപ്പാർട്ട്മെൻറ്റിന് നൽകിയിട്ടുണ്ട്. മനസ്സിലായില്ല? ഇത് ലോണാണ്, ഇതിൻ്റെ ഏറ്റവും വലിയ പൈസ ലോണാണ്. ഏതാണ്ട് ഒരു 1.5 crore ലോണുണ്ട്. സോളാറുണ്ട്, സോളാർ കറണ്ട് മുഴുവനായിട്ട് കിട്ടും. ഒരു പുറത്തുനിന്ന് ഇലക്ട്രിസിറ്റി വേണ്ടേ? ഇങ്ങോട്ട് കിട്ടും കുറച്ച്. അങ്ങനെ ചെയ്യുന്നു. ആ പിന്നെ എങ്ങനെയാ? പ്രസിഡന്റ് ഇപ്പൊ പറയുമ്പളേ ഞാൻ ഈ ബൈറ്റൊക്കെ കേൾക്കുമ്പോ എപ്പോഴും പറയേ, കടല് താണ്ടി കടന്നവനെ കൈത്തോട് കാണിച്ചു പഠിപ്പിക്കും. എല്ലാ പ്രസംഗത്തിലുണ്ട്. ഞാൻ കടല് താണ്ടിയ KSU ഒരു ക്യാമ്പ് ചരൽക്കുന്ന് ക്യാമ്പില് പ്രൊഫസർ മാത്യു മണിങ്ങാണ് ക്ലാസ് എടുത്തിരുന്നു. യു ട്രൈ ടു അവോയ്ഡ് 3W. അപ്പൊ 3W ആർക്കും തിരിഞ്ഞില്ല. അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. വിമൻ, വൈൻ ആൻഡ് വെൽത്ത്. ഒരു പൊതുപ്രവർത്തകന്റെ പൊതുജീവിതത്തെ നശിപ്പിക്കുന്നത് ഈ മൂന്നിനോടുള്ള ആസക്തിയാണ്. അത് നിങ്ങൾ ഉപേക്ഷിക്കുക, നിങ്ങൾ ജനം അംഗീകരിക്കും. തലയിൽ അതൊരു എത്തിക്സ് പോലെ വെച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ. ലഹരി എന്തെങ്കിലും ഇതുവരെ ഉപയോഗിച്ച ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ഡ്രോപ്പ് ഓഫ് ആൽക്കഹോളായി നമ്മൾ യൂസ്. സിഗരറ്റ് ഒന്നും ഒരു സ്മോക്കിംഗ് ഉണ്ടായിരുന്നു. സ്മോക്കിംഗ് ഞാന് നമ്മള് അന്ന് പിന്നെ ഹൈദരാബാദ് പോയിട്ട് ഈ പ്രകാശ് നായരുടെ കാറിൽ നമ്മൾ തിരിച്ചു വരികയാണ്. അപ്പൊ ഞാനിങ്ങനെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഞാനിങ്ങനെ സിഗരറ്റ് വലിക്കുമ്പോ ഇയാള് പറഞ്ഞ, കാറിന്റെ അകത്ത് സിഗരറ്റ് വലിക്കല്ല. ഞാൻ പറഞ്ഞു, കാറിന്റെ അകത്ത് സിഗരറ്റ് വലിക്കാൻ തുടങ്ങി. പിന്നെ എടുന്നെങ്കിലും പോയി കിട്ടുന്നെങ്കിലും വലിക്കോന്നല്ലാതെ തമാശ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, മതി, ഇനി പോകരു, വേണ്ട. ആടെ ഞാൻ അയാളെ മുമ്പ് തന്നെ ഇത് പൊട്ടിച്ച് സിഗരറ്റിൻ്റെ ബാക്കിൽ ഒരു 6 സിഗരറ്റ് ഉണ്ടായിരുന്നു, അതും പൊട്ടിച്ച് കളഞ്ഞിട്ട് പറഞ്ഞു, ഇനി ഞാൻ സിഗരറ്റ് തൊടൂല. അപ്പം നായര് പറഞ്ഞു, ഞാനിത് കുറേ കാലം ഇങ്ങനെ പറഞ്ഞു നിർത്തുന്നതാണ്, പക്ഷെ എനിക്ക് നിർത്താനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞു, അത് നായര് സുധാകരൻ അന്ന് നിർത്തിയതാണ്, പിന്നെ തൊട്ടിട്ടില്ല. ആൽക്കഹോൾ ഡ്രിങ്ക് ഇതുവരെ ഒരു ഡ്രോപ്പ് ഓഫ് ആൽക്കഹോൾ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ടേസ്റ്റ് ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ഒരു തവണ കണ്ണു കുടിക്കാൻ പോയി, ഒരു തവണ പെണ്ണ് കോളേജിൽ പഠിക്കുമ്പോഴാ തങ്കള് കുടിക്കാൻ, മധുരക്കള്ള്, മധുരക്കള്ള് കുടിക്കണം മോഹം വന്നപ്പോ ഞാൻ നമ്മുടെ ചങ്ങായിമാരോട് പറഞ്ഞു, എടാ അവർ കുറച്ച് തങ്കള് കുടിക്കണം, നമുക്കൊരു ടേസ്റ്റും അറിയാൻ വേണ്ടി. അപ്പൊ എന്റെ ക്ലാസ് തന്നെ എന്റെ കൂടെ പഠിക്കുന്ന രവീന്ദ്രൻ ഓന്റെ വീട്ടിൽ ഏറ്റുണ്ട്. ഓൻ പറഞ്ഞു, മഹാഭാവി അനുഭവം ഞാൻ കൊടുത്തരാ. ഓന്റെ വീട്ടിൽ പിന്നെ ചെറുക്കുന്നില്ല, നേരെ പോയി ഈ കള്ളെടുത്തിട്ട് ക്ലാസ്സിൽ വെച്ചിട്ട് എനിക്ക് ഇങ്ങനെ തന്നു. ഞാനത് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ അതിന്റെ സ്മെല്ലങ്ങ് ഭയങ്കര വൃത്തികെട്ട സ്മെല്ല്. അപ്പൊ അത് മൂത്തുപോയികളുണ്ട്, മൂത്ത തങ്ങളിൽ മൂത്തുപോയി. മൂത്തുപോയത് കൊണ്ട് കൂടി ഞാൻ പറഞ്ഞു, നീ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ ഞാനങ്ങ് തിരിച്ചു കൊടുത്തു. പിന്നെ ആ ഭാഗം പോയിട്ടില്ല. കുടിക്കാൻ ചായ എടുത്തില്ലല്ല. നീ ഇട്ടുകൊടുക്ക, ഇട്ടുകൊടുക്ക, ഇട്ടുകൊടുക്കല്ല. ഇല്ല, ഭക്ഷണത്തിന് ഞാൻ ആരെയും നിർബന്ധിക്കില്ല. ശരിക്കും നിങ്ങളെല്ലാരും കണ്ണൂർ നേതാക്കന്മാരാണല്ലോ, തേച്ച് CPM-ലായാലും കോൺഗ്രസിലായാലും അല്ലോ, നിങ്ങളെ ഭാഷ കൊണ്ട് മൊത്തം ഫേമസ് ആയി. പ്രത്യേക ഏക്ഷൻ എന്നൊക്കെ പറയുന്നതേ എല്ലാ അഭ്യാസവും ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞാൻ ഈ പ്രത്യേക മാത്രം കഴിച്ചില്ല. നിങ്ങളെ ഒച്ചയുണ്ടായിട്ട് പോകുന്നത് ആക്രമിക്കാൻ നിൽക്കുവോ? ഇപ്പം നോൺ വെജ് കുറവല്ലേ? ശരിക്കും കുറവല്ലേ? ചിക്കൻ ഈ രണ്ട് മുട്ടയാണ് ഒരു ദിവസം നോൺ വെജ്. ചിക്കൻ മട്ടൻ ഒക്കെ വളരെ അപൂർവമായിട്ട് കഴിക്കലേ ഇല്ല. പിന്നെ വേറൊരു കാര്യം, പ്രസിഡന്റിന്റെ കൂടെ കൊറേ പേര് എപ്പോഴും ഇടവും വലവും നിൽക്കുന്ന കൊറേ ജിമ്മന്മാരെ കാണാം. ഇവരൊക്കെ ആരാണ് ഇവിടെ കാണുന്നില്ല? അവരൊക്കെ ആരാണ്? അവരൊക്കെ ആരാണ്? അവരൊക്കെ നമ്മളെ കുട്ടികൾ അതെല്ലാടെയും പോയാലും എല്ലാവരും കാണുന്നുണ്ട്. എല്ലാ ജില്ലയിലും അതുപോലെ കുറെ ചെറുപ്പം. എല്ലാരും വിഷല് കാണുമ്പോ നിങ്ങൾ ഇവരെല്ലാം പിന്നെ പൈസയൊക്കെ കൊടുത്തിട്ട് കൂടെ നിന്നിട്ട് ചായ കുടിക്കാത്ത മക്കളുണ്ടായില്ലേ? അവർക്കൊരു താല്പര്യമാണ് നമ്മള് വന്നാ നമ്മളെ കൂടെ കിടക്കുക. ഈ ഓണത്തിന്റെ നമ്മൾ ഈ ഓർമ്മ എന്ന് പറയാൻ എന്തെങ്കിലും സംഭവങ്ങളുണ്ട്? നമ്മൾ ഇവിടെയുള്ള ഈ തൊട്ടപ്പുറത്തെല്ലാം കംപ്ലീറ്റ് വിജനമായ ഒരു സ്ഥലമാണ്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ പൂവുണ്ട്. മറ്റേ ചെറണി, അതുപോലെ ആ ചുവന്ന പൂവിന്റെ പേരെന്തേലും അരിപ്പൂ,
ഞാൻ നേരം വെളുക്കുമ്പം ഈ കൊമ്പയുണ്ട്, പൂവ് പറിച്ചിരുന്ന കൊമ്പയില്ലേ, കഴുത്തിൽ കെട്ടിട്ട് നമ്മളെ സഹ കൂടെയുള്ള പെൺകുട്ടികളെല്ലാം വന്നിട്ട് പറയും, അത് ആട് വന്നു അരിയിലെല്ലാം കടിച്ചോളൂ. ഏറ്റവും നന്നായി ഒരു കാലത്ത് കൂടുന്ന വീട് എൻ്റെ വീടാണ്. കർമ്മദിവസം നല്ല പാകമായൊരു ഇതിലാ നിൽക്കുന്നത്. ഇത് അധികം പകുപ്പില്ലാത്ത നിങ്ങൾ എടുത്തോ കഴിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ നമ്മളെ പുതുപ്പള്ളിയിൽ ചോദിച്ചില്ല, പുതുപ്പള്ളിയിൽ എന്താ റിസൾട്ട് എന്താവുന്ന നിങ്ങളൊരു നിഗമനം? അതിലെന്താ സംശയം? ഭൂരിപക്ഷത്തിന് ഇത് മാത്രമേ സംശയമുള്ളൂ. വിജയത്തെ കുറിച്ച് നമുക്ക് ഒരു ആശങ്കയില്ല. ഇത് കണിശമായി നടന്നിരിക്കും. ഈ ഒരു പറമ്പ് തന്നെ 3 ഏക്കറിയാണ്. ഇതെല്ലാം അമ്മക്ക് മാത്രമുള്ള വിഹിതമാണ്. കുറച്ചു കാലം കഴിഞ്ഞപ്പോ അച്ഛന്റെ ബിസിനസ് ഒക്കെ തകർന്നു. സാമ്പത്തികമായി അച്ഛൻ ഒരുപാട് പ്രതിസന്ധി അഭിമുഖീകരിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ കൈത്താങ്ങായത് എന്റെ അമ്മാവന്മാരാണ്. CPM-നുള്ളിൽ വ്യക്തിപരമായി ഇഷ്ടം തോന്നി, അല്ലെങ്കിൽ ഒരു ബഹുമാനമൊക്കെ തോന്നിയ ഒരു നേതാവ്, അല്ലെങ്കിൽ ഒന്ന് രണ്ട് നേതാക്കന്മാർ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരു? അല്ല, ബഹുമാനം എന്നല്ല, സ്നേഹം പുലർത്തുന്ന ആളുകളുണ്ട് ഒരുപാട് ആളുകൾ. ഞാനായി ബന്ധം പുലർത്തുന്ന ഒരുപാട് CPM ആളുകളുണ്ട്. പെഞ്ചി സുധാകരനായിട്ട് എന്താണ് തോമസ് ഐസകരൊക്കെയുള്ള സംസാരിക്കുന്നു. ഇപ്പൊ നമ്മൾ CPM-ന്റെ കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് BJP-യിലോട്ട് പോയാൽ BJP നേതാക്കളുടെ ആരൊക്കെ ആയിട്ടാണ് നല്ല ബന്ധമുള്ളത്? BJP-യിലെ നേതാക്കന്മാരുമായി, എല്ലാ നേതാക്കന്മാരുമായി ഒരു നേരിയ ബന്ധങ്ങളുണ്ട്. എന്താണ്, നമ്മളെ കൃഷ്ണദാസ് ഉണ്ട്, കൃഷ്ണദാസ് നല്ല ബന്ധമാണ്. മുരളീധരനുമായിട്ട് നല്ല ബന്ധമാണ്. അങ്ങനെ കുറെ നേതാക്കന്മാരായിട്ട് ഞങ്ങൾക്ക് ബന്ധങ്ങളൊക്കെ ഉണ്ട്. എന്തുകൊണ്ടാണ് മലബാറിൽ കോൺഗ്രസിന് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വളർച്ചയില്ലാതെ പോയത്? ശരിക്കും പറഞ്ഞാൽ പിന്നോട്ട് പോവുകയാണ് കോൺഗ്രസ്. ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴുള്ള അവസ്ഥയാണ് ഞാൻ പറയുന്നത്. അത് ശരിയാണ്, കറക്റ്റാണ് നിങ്ങൾ പറയുന്നത്. കാലിഘട്ടമൊക്കെ നമുക്ക് MLA ഇല്ലാഞ്ഞിട്ടെ കാലം കുറയായി. അവിടെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് റിറോക്ഷനാണ് പാർട്ടിൻ്റെ അകത്ത്. ഒന്ന്, അവിടെ അതിന് അവരുടെ ഈ CPM-ന്റെ ഈ സമ്മർദ്ദ രാഷ്ട്രീയത്തെ അതിജീവിക്കാൻ സാധിക്കുന്ന, അതിന് നേതൃത്വം കൊടുക്കാൻ സാധിക്കുന്ന ആളുകളുടെ അസാന്നിധ്യം ഒരു വലിയ ഘടകമാണ്. അങ്ങനെ ഒരു സാഹചര്യം കോഴിക്കോടൊന്നും ഇപ്പോഴും വന്നിട്ടില്ല. ഒരു MLA ഇല്ലാത്ത കാലം ഒരുപാടായി കോഴിക്കോട്. നമ്മുടെ സെമി കേഡർ എവിടെ വരെ എത്തി? അങ്ങ് പ്രസിഡന്റ് സെമി കേഡർ സംഘടന പുനഃസംഘടന നിന്നുപോയതോടുകൊണ്ട് അത് സ്റ്റോപ്പായി പോയി. അത് ഇനിയിപ്പോൾ നമ്മളെ മണ്ഡലം കമ്മിറ്റി എടുത്തു കഴിഞ്ഞ് താഴെത്തട്ടിൽ ബൂത്ത് കമ്മിറ്റി എടുത്തതിന് ശേഷമേ നമ്മൾ അതിലേക്ക് പോകാൻ പറ്റുള്ളൂ, CUC-യിലേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങ് പ്രസിഡന്റായതിനു ശേഷം പാർട്ടിയിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രണ്ട് മാറ്റങ്ങൾ എന്താണ് എന്ന് പറയുന്നത്? ഐക്യം. പക്ഷെ ഇപ്പൊ ഐക്യത്തിന്റെ കാര്യം പറയുമ്പോൾ പോലും പല പോയിന്റുകളിലും ഐക്യം ഉണ്ടാവുന്നില്ല. ഞാൻ പറയുന്നത് ഇപ്പൊ മാത്തിക്കുഴൽ നാടൻ നിയമസഭയിൽ ഒറ്റക്ക് ഒരു ആരോപണം ഉന്നയിച്ച് അദ്ദേഹം ഒറ്റക്ക് ചെറുത്ത് നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഞങ്ങളൊക്കെ എന്റെ പുറകിൽ തന്നെ, ഞാനൊരു ദിവസം 2-3 തവണ ഞാൻ മാത്തിക്കുഴലാണ് വിളിക്കുന്നുണ്ട്. ഇപ്പൊ ഓരോ കാര്യങ്ങളുടെ ഡെവലപ്മെന്റ്സും ഞാൻ അന്വേഷിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് രാഷ്ട്രീയമൊക്കെ ഇത്ര നേരം സംസാരിച്ചു, ഇപ്പൊ നമുക്ക് കുറച്ച് ദിനചര്യകളിലോട്ട് വരാം. കുടുംബത്തോടൊപ്പം ഒക്കെയുള്ള ജീവിതമൊക്കെ വളരെ വളരെ കുറവാണ്. വളരെ വളരെ വെച്ചാൽ വളരെ വളരെ കുറവാണ്. സ്വന്തം കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്ന സമയങ്ങൾ വളരെ പരിമിതമാണ്. എങ്കിലും എൻ്റെ ഭാര്യ വളരെ മാനസികമായി അതിനോടൊപ്പം പൊരുത്തപ്പെട്ട് പോകുന്നുണ്ട്. ഒരു യാത്രയൊക്കെ, ഒരുമിച്ച് ഒരു യാത്രയൊക്കെ പോയിട്ട് കുറെ കാലമായിട്ടുണ്ടാവും അല്ലേ? ഒരുപാടായി പോയി. എവിടെയാണ് അവസാനം പോയത്? ഇങ്ങനെ യാത്ര ഇല്ല, ഫ്ലൈറ്റ് പോയത് ഡൽഹിക്ക് പോയതാണ് ഒരു തവണ. അത് കുറേയായി, മാസങ്ങൾ ഒരുപാടായി. ഞാൻ ഇത്തവണത്തെ സമ്മേളനത്തിന് വരെ പോകുമ്പോൾ കൂട്ടണം എന്ന് വിചാരിച്ചു കൊണ്ടുപോകാൻ പറ്റിയില്ല. മക്കളൊക്കെ പരാതി പറയോ അച്ഛൻ ഇത്ര കാലമായി? ഒരുപാട് പരാതി. പാട്ടുകൾക്കോ? പാട്ടങ്ങനെ എല്ലാ പാട്ടും എനിക്ക് ഇഷ്ടം തന്നെയാണ്. EP ജയരാജൻ സഹോദരനോട് ഞാൻ കഴിഞ്ഞ ഓണക്കാലത്ത് ചോദിച്ചപ്പോഴേ മൂപ്പർ പറഞ്ഞത് ഗംഗ എന്നുള്ള പാട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. സിനിമ പിന്നെ ഇല്ല, കാണാൻ അറിയില്ല. എത്ര കാലം? അവസാനം കണ്ട സിനിമ ഏതാണ്? അവസാനം കണ്ട സിനിമയൊക്കെ ഏതാന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടേ ഇല്ല. തിയേറ്ററിൽ വളരെ വളരെ കുറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് പോയി കണ്ടതാണ്. ഇപ്പൊ പിണറായി വിജയൻ സഖാവ് കഴിഞ്ഞ ദിവസം പോയിട്ട് ജയിലർ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കും അങ്ങനെ? അദ്ദേഹത്തിന് അങ്ങനെ ജീവിതം ആസ്വദിക്കാനുള്ള സൗകര്യമുണ്ട്. കാരണം ഒന്നും ഉത്തരവാദിത്തമൊന്നും ഇല്ലല്ലോ. ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പ്രതികരിക്കാത്തൊരു മുഖ്യമന്ത്രിയെ കുറിച്ച് സഹതപിക്കാന്നല്ലാതെ പറയും എന്ത് ചെയ്യാനാണ്. ചാനലുകളൊക്കെ കാണാറുണ്ടാ? ചാനലൊക്കെ കാണും, നമുക്ക് കാണാൻ പരമാവധി ചാനലൊക്കെ കാണും. ഇപ്പൊ ഞാനേ ഞാൻ ഒരുപാട് പരിപാടി ഇടക്കൊക്കെ കാണാറുണ്ട്. ഞാൻ ഒരുപാട് പരിപാടി ചെയ്തിട്ടേ
എനിക്ക് ഏറ്റവും കൂടുതൽ വിമർശനം വന്നത് നിങ്ങളെ പ്രവർത്തകരിൽ നിന്നൊക്കെ ഭയങ്കരമായ വിമർശനം വന്നത് നിങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾ കെ പി സി പ്രസിഡന്റ് ആയാലും ചെയ്തൊരു പരിപാടിനെ കുറിച്ചിട്ടാണ്. ആരോടും ഞാൻ വൈരാഗ്യം വെച്ച് പുലർത്താറില്ല, പറയേണ്ടത് മുഖത്ത് നോക്കി പറയും, അവിടെ തീർന്നു, എൻ്റെ അപ്പുറത്ത് വരുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു അവകാശം ഉണ്ടല്ലോ, ആ അവകാശം നിങ്ങൾക്ക് വെച്ചേരുന്ന ഞങ്ങൾക്ക് മടിയുമില്ല. പക്ഷെ ഞാൻ പറയേണ്ടത് ഞാൻ പറയും. ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് എന്താണ്? ദുഃഖം അമ്മയുടെയൊക്കെ വിയോഗം. എനിക്ക് ഇപ്പോഴും എൻ്റെ രണ്ട് ജ്യേഷ്ഠന്മാർ, അടുത്തടുത്തായിട്ട് രണ്ട് ജ്യേഷ്ഠന്മാർ മരിച്ചു. എൻ്റെ കുടുംബത്തിലെല്ലാവരും പോയി, രണ്ട് സഹോദരിമാർ. അതെപ്പോഴും ഓർമ്മിക്കുമ്പോൾ വലിയ ദുഃഖമുണ്ടാകും. ഇത്രയും ഒക്കെ കരുത്തനായ, അല്ലെങ്കിൽ ഇത്രയൊക്കെ അതിജീവിച്ച് പ്രതിരോധിച്ച് പാർട്ടി ഇത്രയൊക്കെ വലിയ ആളാക്കിയ അങ്ങ് എന്തിനാണ് ഈ ഒരു മോൻസൺ മാവുങ്കലിനെ പോലെയുള്ള ആളുകളുടെ അടുത്തേക്ക് പോയത്? ഞാൻ ചോദിക്കുന്നത്, സംസ്ഥാന സർക്കാർ അവാർഡ് കൊടുത്ത ഒരു മനുഷ്യനാണ് മോൻസൺ ജോസഫ്. ഞാൻ എനിക്ക് എന്റെ കണ്ണിന്റെ ഈ കീഴ്ത്തടം ബ്ലാക്കായിരുന്നു, ബ്ലാക്കായിരുന്നു. ഇപ്പൊ അത് പോയി, പോയത് അയാളെ മരുന്നുകൊണ്ട് മാറ്റിയത്. അയാള് ഫൈക്ക് ഡോക്ടർ ആണെങ്കിൽ പോലും എനിക്ക് അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് എനിക്ക് കറുപ്പില്ലല്ലോ, കറുപ്പില്ലല്ലോ. ആ കറുപ്പ് കംപ്ലീറ്റ് പോയത് പുള്ളിക്കാൻ മരുന്നുകൊണ്ടാണ്. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, എന്റെ പുറകിൽ ഈടിയുണ്ട്, ഞാൻ വെല്ലുവിളിക്കുന്നു, മോൺസന്റെ കൈമുന്ന് 10 രൂപ വാങ്ങി എന്ന് തെളിയിച്ചാൽ ഞാൻ ഈ പൊതുജീവിതം അവസാനിപ്പിക്കും. അല്ല, ഇപ്പൊ പോവേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ മോൺസനുമായിട്ട്? മോൺസനായിട്ട് അങ്ങനെ എനിക്ക് ഇപ്പൊ തോന്നിയിട്ട് എന്തിനാ തോന്നുന്നത്? ഞാൻ ഇനി കുറച്ച് നേതാക്കളെ കുറിച്ച് പറയാം, അങ്ങ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നന്നാവും. ഈ ഉമ്മൻചാണ്ടിയെ കുറിച്ച്, ലളിത ജീവിതത്തിലൂടെ ജനങ്ങളെ കയ്യിലെടുത്ത ഒരാളാണ്. അദ്ദേഹം ഉണ്ടാക്കിയ ജനസമ്പർക്കം എന്ന് പറയുന്നത് അപാരമാണ്. പിണറായി വിജയൻ, പിണറായി വിജയനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയോട് എനിക്ക് തുറന്ന അഭിപ്രായ വ്യത്യാസമാണ്. കെ സുരേന്ദ്രൻ, കെ സുരേന്ദ്രനൊക്കെ ഒരു ഏവറേജ് നേതാക്കന്മാരാണ്, അത്രയേ ഉള്ളൂ. ഇ പി ജയരാജൻ ഇഷ്ടമാണോ? എന്നൊക്കെ നല്ല ലോകം പറയും അദ്ദേഹം. അദ്ദേഹത്തിനെ കൊല്ലാൻ ശ്രമിച്ച കേസ് ഇപ്പോൾ നടക്കുക കോടതിയിൽ. ആ കേസ് ഉണ്ടായിട്ട് അദ്ദേഹം കണ്ടാ സംസാരിക്കും. എന്താണ് സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസമായിട്ട് അങ്ങേക്ക് തോന്നിയിട്ടുള്ളത്? ഇപ്പം നിങ്ങളിപ്പോൾ എൻ്റെ വീട് ഭയങ്കരമായ ഒരു വിമർശനം നടക്കുന്ന ഒരു സമയമായത്. മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന നിങ്ങളെ ഞാനിവിടെ സ്വാഗതം ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് ആഫീസിൽ നിങ്ങളെ വിളിക്കാം, എനിക്ക് വേറെ ഇടങ്ങളിൽ നിങ്ങളെ വിളിക്കാം. എനിക്ക് പരാതിയില്ല, കാരണം എൻ്റെ വീട് ഞാൻ ഉണ്ടാക്കിയ വീടാണ്, ഞാനത് നിഷേധിക്കാത്തതാണ്. അത് ലോകത്ത് ആര് വന്ന് കണ്ടാലും എനിക്കതിനകത്ത് തർക്കവും ഇല്ല, പ്രത്യാസവുമില്ല. നിങ്ങൾ എന്ത് പ്രചരണം കൊടുത്താലും എനിക്കതൊരു പ്രശ്നവുമല്ല. എന്നിട്ട് നേരെ നിങ്ങൾ ഉന്നയിച്ച എല്ലാ ആരോപണത്തും ഞാൻ പച്ചയായി മറുപടി പറയാറുണ്ട്. പിണറായി വിജയനെതിരെ ഉയർത്തിയ ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നുണ്ടോ? എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല? അദ്ദേഹത്തിനുണ്ടൊരു വലിയ വീട്, എന്താ ആ വീട് പത്രത്തിൽ വരാത്തത്? എന്താ വീട് കാണിക്കാത്തത്? ഏതെങ്കിലും രാഷ്ട്രീയക്കാർ മറ്റുള്ളവർ പോയാൽ അവിടെ വീട്ടിൽ കയറാനല്ലോ? അല്ല, മാധ്യമങ്ങൾക്ക് എൻട്രി ഉണ്ടോ അക്കാര്യത്തിൽ? ഇപ്പൊ ഈ എൻ്റെ അടുക്ക വന്ന് നിങ്ങൾ ഈ കാണിച്ച സ്വാതന്ത്ര്യം നിങ്ങൾ പിണറായി വിജയനിലേക്ക് പോയി കാണിക്കുമോ? കാണിക്കൂല. അതൊരു ഡിഫറൻസ് ഓഫ് പേഴ്സണാലിറ്റിയാണ്. എൻ്റെത് വേറെയാണ്, അദ്ദേഹത്തിൻ്റെ വേറെയാണ്. ഒരുപാട് സന്തോഷം പ്രസിഡന്റ് ഇങ്ങനെ തുറന്ന് സംസാരിച്ചതിൽ. ഓണാശംസകൾ. അഡ്വാൻസ്ഡ് ആയിട്ട്